സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ജൂൺ 9 വരെ നീട്ടി. ഇത് സംബന്ധിച്ച പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തും. ഇളവുകൾ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനവും കോവിഡ് അവലോകന യോഗത്തിന് ശേഷം ഉണ്ടാകും. ടി ജി സജിത്ത് വിശദാംശങ്ങളുമായി ചേർന്നു. സജിത്ത്, ഇതേ രീതിയിൽ തന്നെ ലോക്ക്ഡൌൺ തുടരുക ഒരാഴ്ച കൂടി, അങ്ങനെയാണോ അതോ കൂടുതൽ ഇളവുകൾ പ്രത്യേക അതും ജില്ലകൾക്ക് ടി പി ആർ റേറ്റ് കുറഞ്ഞ ജില്ലകൾക്ക് കൂടുതൽ ഇളവുകൾ എന്തെങ്കിലും നൽകുക, അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം ആലോചനയിലുണ്ടോ? തീർച്ചയായും അപർണ, ഇളവുകൾ ഉണ്ടാകും. ലോക്ക്ഡൌൺ തുടരുന്നു 10 ദിവസം എങ്കിൽ കൂടിയും ഇളവുകൾ സ്വാഭാവികമായും ഉണ്ടാവും. സംസ്ഥാനത്തെ രോഗബാധ അതിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും ആശങ്കപ്പെട്ട സാഹചര്യങ്ങൾ ഒഴിവായിട്ടുണ്ട്. ഉദാഹരണമായി മലപ്പുറം അടക്കം സംസ്ഥാന ശരാശരിക്ക് താഴെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് താഴുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ പൊതുവിൽ പ്രതീക്ഷ നൽകുന്ന സാഹചര്യമാണ്. എന്നിരുന്നാൽ കൂടിയും 10 ദിവസം കൂടി ലോക്ക്ഡൌൺ തുടരുക എന്നതാണ് സർക്കാരിൻ്റെ തീരുമാനം. അത് ആരോഗ്യ വിദഗ്ധരുടെ അടക്കം മുന്നറിയിപ്പുകളും അഭിപ്രായങ്ങളും പരിഗണിച്ചുകൊണ്ട് ആണ് സർക്കാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഇളവുകൾ ഉണ്ടാവും. നിലവിലുള്ള ലോക്ക്ഡൌൺ അതേപടി തുടരുകയല്ല, ചില മേഖലകളിൽ കൂടുതലായ ഇളവുകൾ ഉണ്ടാവും. പക്ഷേ പൊതുഗതാഗത സംവിധാനം ഭാഗികമായിട്ട് പോലും പുനഃസ്ഥാപിക്കേണ്ടതില്ല എന്നതാണ് തീരുമാനം. കൂടുതൽ കടകളിൽ 50% അധികം ആൾക്കാരെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കടകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന തരത്തിലേക്കുള്ള ചില നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരുന്നത്. ഏതൊക്കെ മേഖലയ്ക്കാണ് ഇത് ബാധകമാവുക, ഏതൊക്കെ മേഖലകളിൽ ഈ ഇളവുകൾ കിട്ടുമെന്നതിൻ്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി ഇന്നത്തെ വൈകിട്ടത്തെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കും. പിന്നീട് ഇത് സർക്കാർ ഉത്തരവായി പുറത്തിറങ്ങുകയും ചെയ്യും. എന്തായാലും സംസ്ഥാനത്ത് ഒരു 3-ാം തരംഗത്തിൻ്റെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് പൂർണ്ണമായും പെട്ടെന്ന് ലോക്ക്ഡൌൺ പിൻവലിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ചേർന്ന അവലോകന യോഗത്തിൽ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ സംബന്ധിച്ച വിശദമായ ചർച്ച നടന്നിട്ടുണ്ട്. ഇതിനുശേഷമാണ് തീരുമാനത്തിലേക്ക് എത്തിയത്.